എന്റെ ബൽദേവിനെ എല്ലാ കാര്യങ്ങളും വളരെ പതുക്കെ മനസ്സിലാവൂ. എല്ലാ കാര്യങ്ങളിലും നമ്പർ വൺ ആയതുകൊണ്ടാണല്ലോ സിമ്രാനെ കല്യാണം കഴിക്കാൻ അവൻ സമ്മതിച്ചത്. അതെ വല്യമ്മ, വല്യമ്മ പറഞ്ഞത് 100 വട്ടം ശരിയാ. സിമ്രന് സത്യത്തിൽ ഒരുപാട് കഴിവുകളുണ്ട്. സിമ്രൻ ആ ദുപ്പട്ടി ഒന്ന് കാണിച്ചേ. ബൽദേവ് എടുത്തത് വളരെ നല്ലൊരു തീരുമാനാ. ഏത് കാര്യത്തിലാണെങ്കിലും നീ നമ്പർ വൺ ആണല്ലോ. വളരെ നന്നായിട്ടുണ്ട്. എന്റെ റബ്ബേ, എന്തൊരു കഷ്ട. എനിക്കൊരു ശ്രദ്ധയില്ലെന്ന് പറഞ്ഞാ മതിയല്ലോ. അവിടെ ആണിയുള്ളത് ഞാൻ കണ്ടേയില്ല. എന്റെ ഷോള് കണ്ടില്ലേ, ശരിക്കും വല്ലാണ്ടങ്ങ് കേറിപ്പോയല്ലേ. ഇനിയിപ്പ എന്താ ചെയ്യാ? സിമ്രൻ, നീ എനിക്കിതൊന്ന് തുന്നിത്തരുമോ? അല്ലെങ്കിൽ തന്നെ 10 മിനിറ്റ് കൊണ്ട് നിനക്കിത് ശരിയാക്കി തരാൻ പറ്റും. ഇത്രയും നല്ല ഡിസൈൻ ഉണ്ടാക്കി നിനക്ക് ഇതൊക്കെ പുഷ്പം പോലെ ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഒന്ന് തുന്നിത്തരുമോ? കൊള്ളാം. 10 മിനിറ്റ് എന്തിനാ? ഇതൊന്ന് തുന്നിയെടുക്കാൻ സിമ്രാൻ 5 മിനിറ്റ് പോലും വേണ്ടി വരില്ലെന്നേ. മോൾ അതൊന്ന് തുന്നിക്കൊടുക്ക്. ഇവിടെ തുന്നിക്കഴിയുമ്പോ അത് കീറിയതാണെന്ന് പോലും നിനക്ക് മനസ്സിലാവില്ല. നീ അതങ്ങ് കൊടുത്തേക്ക് മോളെ. സിമ്രാൻ, നീ അതിവിടെ എല്ലാവരുടെയും മുന്നിലിരുന്നൊന്ന് തുന്നിക്കേ. എന്നാലേ മനസ്സിലാവൂ. പറ്റുമെങ്കിൽ ഇവളൊന്ന് കണ്ടു പഠിക്കട്ടെ. എന്തു പറയുന്നു ജയച്ചി? നാളെ ഇവളും ആരെങ്കിലും കല്യാണം കഴിച്ച് പോകേണ്ടതല്ലേ? എന്തു പറയുന്നു രത്നെ, ശരിയല്ലേ? ഞാൻ കൊടുക്കാൻ വല്യമ്മേ. എങ്ങനെയത് തുന്നുന്നേന്ന് എനിക്കും സിമ്രാന്റെ അടുത്തുനിന്ന് കണ്ടു പഠിക്കാലോ. ഒന്ന് തുന്നിത്താ സിമ്രാൻ. അരുണേ, നീ ആ മുറി ചെന്ന് സൂചി നൂലും വെച്ചിരിക്കുന്ന. എന്റെ ബാസുരി, നീ എന്താ ഈ കാണിക്കാൻ പോകുന്നേ? കല്യാണ പെണ്ണ് ഇവിടെ എല്ലാവരുടെ മുന്നിലിരുന്ന് തയ്ക്കുന്നത് വളരെ മോശാ. മോളെ സിമു, നീ ഇത് നിന്റെ മുറി കൊണ്ടുപോയി തയ്ക്ക്. ചെല്ലേ. മോളെ ഇവളും കൂടെ ഒന്ന് കാണട്ടേനേ. നിന്റെ ആ ഷോൾ അങ്ങ് കൊടുക്ക്. മോൾ ഇതിങ്ങോട്ട് താ. സിമ്രൻ, ഞാനും നിന്റെ കൂടെ വരുന്നുണ്ട്. തുന്നുന്ന എങ്ങനെയാന്ന് ഞാനും കൂടെ ഒന്ന് കണ്ട് പഠിക്കട്ടെ. വരൂ. ഇനി വീരയ്ക്കെങ്ങാനും മനസ്സിലായ അവൾ അപ്പത്തന്നെ അത് എല്ലാവരോടും പറയും. ജയച്ചി, ഇതെല്ലാം ഞങ്ങൾക്കറിയാവുന്ന ഒരു സ്വർണപ്പണിക്കാരനാണ് ഉണ്ടാക്കിയത്. ഞങ്ങളുടെ ആഭരണങ്ങളെല്ലാം അയാൾ തന്നെ ഉണ്ടാക്കാറുള്ളത്. ബസുരി, നീ ഇതൊക്കെ അകത്ത് കൊണ്ടുവച്ചിട്ട് വാ. ഞാൻ ആഹാരത്തിന് ശേഷമുള്ള ആ ഗുളിക കഴിക്കാൻ മറന്നുപോയി. ഇല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ആ ശ്വാസമുട്ടൽ തുടങ്ങും. ഞാനിപ്പോ വരാവേ. ആയിക്കോട്ടെ. മോളെ ഗുഞ്ചൻ, നീ ഒരു കാര്യം ചെയ്, ഇത് എന്റെ അലമാരിയിലോട്ടൊന്ന് വെച്ചിട്ട് വാ. Thank you.
ഇതാ പലിശക്കാരന്റെ ഗുണ്ടകളാണ്. ഈ മനുഷ്യൻ അയാളോട് കുറച്ച് പൈസ കടം വാങ്ങിയിരുന്നു. പറഞ്ഞ സമയത്ത് അത് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഇപ്പൊതാ അയാളെയും തല്ലിക്കൊല്ലുന്നു. സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ മോഷ്ടിക്കേണ്ടി വന്നതിന് എന്നോട് ക്ഷമിക്കണേ എന്റെ റബ്ബേ. പറയാതെ അറിയാതെ നീ പോയതല്ലേ, മറുവാക്ക് മിണ്ടാഞ്ഞതല്ലേ, ഒരു നോക്കു കാണാതെ പോയതല്ലേ, ദൂരേക്കു നീ മാഞ്ഞതല്ലേ. സഖിയെ നീ കാണുന്നോ എൻ മിഴികൾ നിറയും നൊമ്പരം. വീരാ, നീ എന്തിനാണ് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നു? എനിക്ക് നിന്നെ അല്ലാതെ വേറെ ആരെയും വിവാഹം കഴിക്കണ്ട. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഒരു തവണയെങ്കിലും നീ എന്നോട് പറ, എന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറ. ഞാനാണ് നിനക്ക് യോജിച്ചവനെന്ന് ആത്മാർത്ഥമായിട്ട് നീ ഒന്ന് പറ. എല്ലാം കളഞ്ഞിട്ട് ഞാൻ നിന്നെ മാത്രം സ്വന്തമാക്കിക്കോളാം. ഇതന്നെയല്ലേ ബൽദേവ് പറയുന്നത്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നിന്നെ മാത്രമാണ് ഞാൻ സ്നേഹിക്കുന്നത്, എനിക്ക് യോജിച്ചവൻ നീ മാത്രമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാട. മറ്റാരെ എനിക്ക് വേണ്ട. ബൽദേവ, നീ എന്നെ വിശ്വസിക്കട, അവളുണ്ടല്ലോ. നീ കെട്ടാൻ പോകുന്ന സിമ്രൻ അവള് നിനക്ക് ഒട്ടും യോജിച്ചവളെയല്ല. ബൽദേവ്, ഞാനിതൊക്കെ പറയുന്നത് അസൂയ കൊണ്ടാണെന്ന് നീ വിചാരിക്കുന്നുണ്ടാവും, പക്ഷെ അങ്ങനെയൊന്നും അല്ലെന്ന് നീ ഒന്ന് വിശ്വസിക്കും. ബൽദേവ്, ബൽദേവ്, ഞാൻ പറയുന്നത് കേക്ക്. സിമ്രൻ നിനക്ക് യോജിച്ച പെണ്ണല്ല, അവളുടെ കൂടെ നിനക്ക് ജീവിക്കാനും പറ്റില്ല. മോനെ ബൽദേവ, നീ എന്താടാ ഇവിടെ വന്ന് വായി നോക്കി നിൽക്കുന്നത്? ഇത് സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ചടങ്ങാണെന്ന് നിനക്കറിയില്ലേ? നിന്റെ പെണ്ണിനെ കാണാതിരിക്കാൻ പറ്റുന്നില്ലായിരിക്കും അല്ലേ? എനിക്കറിയാം, അതിനല്ല നീ പെട്ടെന്ന് കല്യാണം നടത്താൻ പറഞ്ഞു. എന്നാലും ഒരു 3 ദിവസം കാത്തിരുന്നേ പറ്റും മോനെ. എന്നാലേ നീ ഒരു കാര്യം ചെയ്, ഒന്ന് മുകളിലേക്ക് ചെന്നേ, അവിടെ ലൈറ്റ് ഫിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഒന്ന് നോക്കിയിട്ട് വാ മോനെ, പെട്ടെന്ന് ചെല്ല്, ഒത്തിരി ജോലിയുള്ളതാ. വീര, നിന്റെ ഷോള ആണി കൊണ്ടല്ലേ കീറിപ്പോയത്? ചെല്ല്, അതിപ്പോ ബൽദേവിന്റെ പെണ്ണ് തുന്നി കാണും, ചെന്ന് വാങ്ങിച്ചോ, എന്നിട്ട് അവളെ കണ്ട് പഠിക്കും. ഞാൻ അവളെ തുന്നുമ്പോ നോക്കാൻ പറഞ്ഞതല്ലേ. ഓ, നീ എന്താ പോവാഞ്ഞ്? ഇതൊക്കെ നീ ഇനി എപ്പോഴാ പഠിക്കൂ? അല്ലെങ്കിൽ പിന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ല, നിനക്കൊന്നും നേരവണ്ണം കുടുംബത്തെ ജീവിച്ച ശീലമല്ലല്ലോ. ചെന്ന് വാങ്ങിക്കേ. കഴിഞ്ഞോ? ഓ, കഴിഞ്ഞു കഴിഞ്ഞു. അവളുടെ ഈ തുണി എനിക്ക് തീയിലിട്ട് കത്തിക്കാനാ തോന്നുന്നത്. എല്ലാം മമ്മിയുടെ തെറ്റാ. എനിക്കിതൊക്കെ അറിയാന്ന് എന്തിനാ അവരോട് പോയി കള്ളം പറഞ്ഞത്? കൈകൊണ്ട് തുന്നിയത് പോലത്തെ ഒരു ദുപ്പട്ട വാങ്ങിക്കാൻ ഞാൻ എത്ര കടയിലെ കയറി ഇറങ്ങിയെന്ന് മമ്മിക്കറിയോ? എന്നിട്ടും കിട്ടുന്ന പണിക്ക് വല്ല കുറവും ഉണ്ടോ? വീണ്ടും വീണ്ടും അടുത്ത പണികൾ വന്നോണ്ടിരിക്കല്ലേ. മമ്മി എന്താ അവരോടൊക്കെ പറഞ്ഞ്? എന്റെ സിമ്മൂന് എല്ലാ പണികളും അറിയാം. ബാസുരി എനിക്കിവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ പെർമിഷൻ തന്നിരിക്കുക, പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ?
കഴിഞ്ഞു. വാ. ഇതാ പിടിച്ചോ, എന്റെ സിമ്മും നിന്റെ ഈ ദുപ്പട്ട നല്ല വൃത്തിയായിട്ട് തയ്ച്ചിട്ടുണ്ട്. കൊണ്ടുവയ്ക്കോ. അവിടെ ഒരുപാട് പണികളുണ്ട്, ഞാൻ താഴേക്ക് ചെല്ലട്ടെ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് കുറച്ചുപേര് സംസാരിക്കേ. ആ വീര, മോൾക്ക് കുട്ടിക്കാലം മുതലേ ബൽദേവിനെ നല്ലതുപോലെ അറിയാവുന്നതല്ലേ. ബൽദേവിന്റെ ഇഷ്ടവും അനിഷ്ടവും എന്തൊക്കെയാണെന്ന് എന്റെ സിമ്മുവിന് കൂടിയൊന്ന് പറഞ്ഞുകൊടുക്ക്. ഇനി സിമ്മു അല്ലേ അവന്റെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത്. നീ ഇനി വിഷമിക്കണ്ട, ബൽദേവേട്ടനെ ഞാൻ ജീവനെ പോലെ സ്നേഹിച്ചോളാം. ഏട്ടന്റെ ജീവിതത്തിൽ ഇനി ഒരു വിഷമവും വരാതെ എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്യും. നീ അവനെ ശ്രദ്ധിക്കുമല്ലേ. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാൻ കഴിയാത്ത നീ. മനസ്സിലായില്ല. കാര്യമുണ്ട് സിമ്രൻ, മാർക്കറ്റിൽ നിന്ന് ഹാൻഡ് വർക്ക് ചെയ്ത ഷോള് വാങ്ങിയിട്ട് അത് സ്വയം ചെയ്തതാണെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പക്ഷെ നിനക്കതൊന്നും ശ്രദ്ധിക്കാനുള്ള ബുദ്ധിയില്ലാതെ പോയല്ലോ. എന്ന് വെച്ചാ എനിക്കൊന്നും മനസ്സിലായില്ല. ഓ, മനസ്സിലായില്ല അല്ലേ. സാരല്ല, ഞാൻ മനസ്സിലാക്കി തരാം. ഏറ്റവും ആദ്യം അതിന്റെ പ്രൈസ് ടാഗെങ്കിലും വലിച്ചു കീറി കളയണ്ടേ. എന്നാലല്ലേ കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല എന്ന് മനസ്സിലാവുള്ളൂ. വെപ്രാളത്തിനിടയിൽ എടുത്തു കളയാൻ മറന്നായിരിക്കും അല്ലേ. എല്ലാവരും അതിന്റെ വർക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു നീ അതിന്റെ ടാഗ് അഴിച്ചു മാറ്റിയത്. പക്ഷെ സിമ്രൻ, നീ ആ ടാഗ് അഴിച്ചു മാറ്റുന്നത് ഞാൻ എന്തായാലും എന്റെ കണ്ണുകൊണ്ട് കണ്ടു. എനിക്ക് നീ പറയുന്ന പിടി കിട്ടുന്നില്ല. ദുപ്പട്ട പുതിയതായിട്ട് വാങ്ങിച്ചാലല്ലേ നമുക്ക് എംബ്രോയിഡറി ചെയ്യാൻ കഴിയൂ. പുതിയതാകുമ്പോ അതില് പ്രൈസ് ടാഗും ഉണ്ടാവില്ലേ. പ്രൈസ് ടാഗിലെ സ്റ്റാപ്ലറിന്റെ പിന്നുകൊണ്ട് ആരുടെയും കൈ മുറിയണ്ടെന്ന് കരുതിയാ ഞാൻ അതിലെ പ്രൈസ് ടാഗും പിന്നും അല്ല ഇളക്കി മാറ്റിയത്. സോ വിയേർഡ്. ഇത്രക്ക് പാവം പിടിച്ചവളാണോ നീ? സത്യം, ഇങ്ങനെ എന്തെങ്കിലും നിന്റെ ബോയ്ഫ്രണ്ടിന്റെ കാര്യത്തിൽ നീ തീരുമാനിച്ചിട്ടുണ്ടോ സിമ്രൻ? നിന്റെ ബോയ്ഫ്രണ്ട് ഇന്നലെ വൈകിട്ട് നീ പോയി കണ്ടില്ലേ? രഹസ്യമായിട്ട്. കല്യാണത്തിന് ശേഷം ആ ബന്ധം തുടരുമോ? രഹസ്യമായിട്ട് ആ ബന്ധം കൂടെ കൊണ്ടുപോകാനാണോ പ്ലാൻ? കുറിച്ചുള്ള സത്യങ്ങൾ മുന്നിൽ വന്നു കഴിഞ്ഞു സിമ്രാൻ. ബാസുര് വലിയവൻ നിനക്കും നിന്റെ അമ്മയ്ക്കും ഈ വീട്ടിലൊരു സ്ഥാനം തന്നു. എന്നിട്ടും നിങ്ങൾ രണ്ടുപേരും അവരെ വഞ്ചിക്കായിരുന്നില്ലേ? നിനക്കൊന്നും ഒരു നാണമില്ലല്ലോ. ഇനി കണ്ടോ, നിന്നെയൊക്കെ ഞാനൊരു പാഠം പഠിപ്പിക്കും. വീര, വീര ഒന്ന് നിക്ക് പ്ലീസ്. വീര, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിന്നെ കുറിച്ചുള്ള സത്യങ്ങൾ മുന്നിൽ വന്നു കഴിഞ്ഞു സിമ്രാൻ. നിനക്ക് നാണല്ലല്ലോടി. അല്ല, നിങ്ങളൊക്കെ എന്താ കരുതിയേ? മറ്റുള്ളവരുടെ ഭാവനകളെ എങ്ങനെ വേണമെങ്കിലും മുതലെടുക്കാന്നോ? ബാസുര് വലിയവൻ നിനക്കും നിന്റെ അമ്മയ്ക്കും ഈ വീട്ടിലൊരു സ്ഥാനം തന്നു. നിങ്ങളെ തലയിലേറ്റി അവർ നടക്കുന്നത്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും അവരെ വഞ്ചിക്കായിരുന്നില്ലേ? ഇതിലും ഭേദം പിച്ചെടുക്കുന്നതാ. ഇനി നീ കണ്ടോ, നിന്നെയൊക്കെ ഞാനൊരു പാഠം പഠിപ്പിക്കും. അവളുടെ ഒരു വീര, വീര ഒന്ന് നിക്ക്, ദയവായി ഞാൻ പറയുന്നൊന്ന് കേക്ക്. വീര, താഴെ ചെന്നിട്ട് നീ എല്ലാവരോട് സത്യം പറഞ്ഞോളൂ. നീ ഇതെല്ലാം താഴെ ചെന്ന് പറഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. നിനക്കെന്താ തോന്നുന്നത്? എന്തായിരിക്കും സംഭവിക്കുക? എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? ഈ വീര എത്ര സത്യസന്ധയാണ്! സിമ്രാനി അമൃതേനയും പോലെ ഇത്രയധികം കള്ളത്തരവും തട്ടിപ്പും പഠിച്ചവരെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. അവരിങ്ങനെ വിചാരിക്കുന്നാണ് നീ കരുതുന്നത്? ഓ ഗോഡ്, വീര നല്ല ബുദ്ധിയുള്ള കുട്ടിയാണെന്നാണല്ലോ ഞാൻ കേട്ടിട്ടുള്ളത്. എന്നിട്ടിപ്പോ നീ എന്താ ഇങ്ങനെ? നിനക്ക് ഇതിന്റെ സത്യാവസ്ഥയെല്ലാം മനസ്സിലായ സമയത്ത്
എനിക്കെതിരായി കരുക്കൾ നീക്കാൻ പാടില്ലായിരുന്നോ? അല്ലാതെ നീ എന്തിനാ ഇതൊക്കെ എന്നോട് വന്ന് പറഞ്ഞത്? കാരണം ഞാൻ പിന്നിൽ നിന്ന് കുത്തുന്നവളല്ല എന്ന് സാരം. കുട്ടിക്കാലം തൊട്ട് ഈ നിമിഷം വരെ സത്യത്തെ സത്യമായും കള്ളത്തെ കള്ളമായും മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ എല്ലാവർക്കും നിന്നെ വലിയ വിശ്വാസമായിരുന്നു. ഇന്നിപ്പൊ സ്ഥിതി മാറിയില്ലേ? ഇപ്പൊ നീ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. നീ വളരെ വലിയൊരു തെറ്റിദ്ധാരണയെ കൊണ്ട് നടക്കുന്നത് സിമ്രാൻ. ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് ബൽദേവനോട് സത്യം പറഞ്ഞാൽ അവനത് വിശ്വസിക്കും. എന്റെ വാക്കുകളെ അവിശ്വസിക്കാൻ അവന് കഴിയില്ല. ബൽദേവ് എന്താ പറയാന്ന് ഞാൻ പറയട്ടെ? നീ ഒരിക്കലും ഞാൻ പറഞ്ഞതൊന്നും വിശ്വസിച്ചിരുന്നില്ല. അപ്പൊ ഞാൻ എന്തിനു നീ പറയുന്നൊക്കെ കേൾക്കണം? പിന്നെ ബൽദേവിന്റെ വീട്ടുകാരുടെ കാര്യമാണെങ്കിൽ നീ കള്ളിയാണെന്നും ചതിക്കുമെന്നൊക്കെ അവർക്ക് നേരത്തെ അറിയാം. മുൻപേ ഒരു കള്ള സന്യാസിയൊക്കെ വിട്ട് നീ കല്യാണം മുടക്കാൻ നോക്കിയതല്ലേ? നീ ബൽദേവിന്റെ കല്യാണം മുടക്കാനായിട്ട് ഏതറ്റം വരെയും പോയി എന്ത് വേണമെങ്കിലും ചെയ്യൂ എന്ന് ഈ ഗ്രാമവാസികളും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്റെ റബ്ബേ, ഈ വീരയുടെ അഹങ്കാരം ഒന്ന് നോക്കിയേ. എന്റെ മരുമകളെയും കുറിച്ച് അവൾ അപവാദം പറയാണല്ലോ. ഇതൊക്കെ പോയി പറഞ്ഞാ നീയാ നാറാൻ പോകുന്നെ. ആ പിന്നെ അതിന്റെ കൂടെ നിന്റെ വീട്ടുകാർക്ക് നല്ല പേര് കിട്ടിക്കോളും. അത് ഫ്രീ ഫ്രീ ഫ്രീ. നിനക്കിനി 4 ദിവസമുണ്ട്. അതിനിടെ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. അതിനുശേഷം നവവധുവായിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോ നീ ഒരു മൂലയ്ക്ക് മാറി നിന്ന് ഞാൻ വരുന്ന വഴിയിൽ പൂക്കൾ വിതരണം. ഇതൊക്കെ കാലം തെളിയിക്കും സിമ്രാൻ. മണവാട്ടിയായിട്ട് ഈ വീട്ടിലേക്ക് കയറി വരുമോ അതോ മുഖം മറിച്ചോണ്ട് ഇവിടുന്ന് ഒളിച്ചോടുമെന്നും കാണാം. വാതിലിതേ അവിടെയാ. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനത്തെ ഒരു കുരുത്തക്കേടിനെ കുറിച്ച് ചിന്തിക്കരുത്. നിന്റെ ഈ അത്യാഗ്രഹങ്ങളൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ കല്യാണത്തിന് ഇനിയും 4 ദിവസങ്ങൾ ബാക്കിയുണ്ട്. കൈയിൽ കിട്ടിയത് വായിലേക്ക് അടുപ്പിക്കും മുമ്പ് തെന്നിപ്പോയ കഥകൾ ഒത്തിരിയുണ്ട്. ഞാൻ ഒറ്റ വലിക്ക് എല്ലാം അകത്താക്കും, നോക്കിക്കോ. നീ അപ്പോഴും ഇതിന്റെ എല്ലാം കണക്കും കൂട്ടിക്കൊണ്ടിരിക്കത്തേയുള്ളൂ. നിനക്കിനി 4 ദിവസമുണ്ട്. അതിനിടെ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. അതിനുശേഷം നവവധുവായിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോ നീ ഒരു മൂലയ്ക്ക് മാറി നിന്ന് ഞാൻ വരുന്ന വഴിയിൽ പൂക്കൾ വിതരണം. കള്ളത്തരങ്ങൾക്ക് അധിക കാലം പിടിച്ചു നിൽക്കാനാവില്ല. നമുക്ക് കാണാം, എല്ലാം കാലം തെളിയിക്കട്ടെ. നീ മണവാട്ടിയായിട്ട് ഈ വീട്ടിലേക്ക് കയറി വരുമോ അതോ മുഖം മറച്ചോണ്ട് ഇവിടുന്ന് ഒളിച്ചോടി പോവോന്ന് കാണാം. എന്റെ ഏട്ടന്റെ വിവാഹത്തിന് വെച്ചിരുന്ന ആഭരണങ്ങളാ ഞാൻ മോഷ്ടിച്ചത്. ഒരു ചൂത് കളിക്കാൻ പോയിട്ട് ഞാൻ എത്രമാത്രം തരം താഴ്ന്നിരിക്കുന്നു. എന്നോട് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. തെറ്റാണ് ഞാൻ. ഇനി എന്ത് ചെയ്യും? ആഭരണങ്ങളെല്ലാം എടുത്തോണ്ട് പോയി അമ്മയുടെ അലമാരയിൽ തിരികെ വെക്കാം. അപ്പോ ആ പലിശക്കാരനോ? അയാളുടെ പണം തിരികെ കൊടുക്കണമല്ലോ. അതിന് ഞാൻ എന്ത് ചെയ്യും? രൺവി രൺവിയോട് പറഞ്ഞേക്കാം. അവൻ എന്നോട് ഒരിക്കലും പിണങ്ങില്ല. എന്നോട് പറഞ്ഞതല്ലേ, അത് തന്നെയാണ് ശരി. വേണ്ട, എനിക്ക് അവൻ്റെ മുഖത്ത് നോക്കി ഒന്നും പറയാൻ കഴിയില്ല. പറഞ്ഞ അവൻ എന്നെ വെറുക്കാൻ തുടങ്ങും. ജീവിതത്തിൽ ഒരിക്കലും പിന്നെ അവൻ എന്നെ വിശ്വസിക്കില്ല. എനിക്ക് ഈ തെറ്റിൻ്റെ കുറ്റബോധവും പേര് ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടിയും വരും. രൺവിയുടെ സ്നേഹമില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. ആരെ വിശ്വസിക്കണം വിശ്വസിക്കരുതെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയാ. പാവം കളിച്ച് നിൽക്കുന്നവർ പോലും തരം കിട്ടിയ കക്കുന്ന അവസ്ഥയാ. ശരിയാ രത്ന, ഇവിടിപ്പോ കളവുകളുടെ എണ്ണം കൂടിയിട്ടുണ്ടെന്നും രാജേഷ് അന്ന് പറയുന്നത് കേട്ടു. പോലീസ് സ്റ്റേഷനിൽ ഒത്തിരി പരാതികളും കിട്ടാറുണ്ടത്രേ. അന്ന് ദീപാവലിയുടെ തലേദിവസമല്ലേ നമ്മുടെ വീട്ടിലെ അലമാരയിൽ നിന്ന് പണം മോഷണം പോയി. ഞാനെവിടെയെങ്കിലും വെച്ച് മറന്നതായിരിക്കുന്ന ആദ്യം കരുതിയേ അത് മോഷണം പോയത് തന്നെയാണെന്ന് ഇപ്പൊ എനിക്ക് ഉറപ്പായിരിക്കുക. എന്നാലും ആ കള്ളന്റെ ധൈര്യം നോക്കണേ, നമ്മൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നിട്ടും അവൻ മോഷ്ടിച്ചില്ലേ. പട്ടാ പകലല്ലേ ഗുഞ്ചന്റെ ബാഗ് തട്ടിപ്പറിച്ചത്. ഈ ഗ്രാമത്തിൽ മോഷണം നടക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടു കിട്ടിയിരുന്നെങ്കിൽ ഒരു മനസമാധാനം ഇല്ലാണ്ടായിരിക്കാം. നീ വന്നേ. ഞാൻ ഈ ആഭരണങ്ങൾ വിറ്റാലും
വീട്ടിൽ പുറത്തുനിന്നൊരു കള്ളം കയറി മോഷ്ടിച്ചുവെന്ന് എല്ലാവരും കരുതും. എന്നെ ആരും സംശയിക്കില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പം മോഷണങ്ങൾക്കൊന്നും ഒരു കുറവുമില്ലല്ലോ. ഞാൻ തെറ്റാണ് ചെയ്യുന്നത്, എന്നാലും എന്നോട് ക്ഷമിക്കില്ലേണ്ട റബ്ബേ. നിനക്ക് ഞാൻ ഈ ചെയ്തതൊന്നും ഇഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ അവസാനമായിട്ട് കളിക്കുമ്പോഴെങ്കിലും നിനക്ക് എന്നെ വിലക്കാമായിരുന്നില്ലേ? ഇപ്പോ എനിക്കിതെല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണമെങ്കിൽ ഒരു തെറ്റോടെ ചെയ്യേണ്ടി വരുന്നു. അവസാനമായിട്ട് ഈ ഒരു തവണ കൂടി നീ എന്നെ സഹായിക്കണേ റബേ. എന്നോട് ക്ഷമിക്കണേ എന്റെ റബ്ബേ. എനിക്ക് വളരെ വലിയ തെറ്റാ സംഭവിച്ചത്. ഒരു തെളിവെങ്കിലും കയ്യിൽ കിട്ടുന്നത് വരെ ഞാൻ ആ സിമ്രനോട് ഒന്നും തുറന്നു പറയാൻ പാടില്ലായിരുന്നു. ഇതിപ്പം ഞാൻ എല്ലാം അവളോട് തുറന്നു പറഞ്ഞു. ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും? ഈ അവസരത്തിൽ ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ആരും വിശ്വസിക്കില്ല. ഞാൻ പറഞ്ഞത് കേൾക്കാൻ പോലും ആരും കൂട്ടാക്കില്ല. എന്നാലും എനിക്ക് ബൽദേവിനോട് പറയാൻ പറ്റുമല്ലോ. ആ ദേഷ്യപ്പെടെ ഒച്ച വെക്കുകയൊക്കെ ചെയ്യും, എന്നാലും ഞാൻ പറഞ്ഞതിനെ കുറിച്ച് അവൻ ചിന്തിക്കാതിരിക്കില്ല. ശരിയാണ്, ഈ അവസരത്തിൽ ബൽദേവിന് മാത്രമേ എന്നെ മനസ്സിലാക്കാൻ പറ്റൂ. അവനോട് പറയുന്നത് തന്നെയാണ് ശരി. വേണ്ട, ഫോണിൽ ഇക്കാര്യം പറഞ്ഞാൽ ശരിയാവില്ല. അവൻ എന്റെ കോള് കട്ട് ചെയ്ത് കളയും, ഒന്നും കേൾക്കാൻ നിൽക്കില്ല. നാളെ കാലത്ത് നേരിട്ട് അവൻ്റെ അടുത്ത് ചെല്ലാം, എന്നിട്ട് മുഖത്ത് നോക്കി കാര്യം പറയാം. എന്നെ കണ്ട വീട്ടിൽ നിന്ന് അവന് ഓടിപ്പോവാൻ പറ്റില്ലല്ലോ. അത് തന്നെ ശരി. ബൽദേവിന്റെ കല്യാണത്തില് വീര പങ്കെടുക്കരുതെന്ന ബാസുരി പറഞ്ഞേക്കുന്ന. സിമ്രൻ എന്തെങ്കിലും കരു നീക്കിയതായിരിക്കും. ഞാൻ വീട്ടിലേക്ക് ചെന്നില്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ പറയുമെന്നായിരിക്കും അവള് ചിന്തിച്ചത്. ഹലോ ബൽദേവ്, പ്ലീസ് ഫോൺ കട്ടിക്കരുത്. എനിക്ക് നിന്നോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. നമ്മൾ കണ്ടിരുന്ന സ്ഥലത്തേക്കൊന്ന് വരണം. ആ